വിരലിലെണ്ണാവുന്ന സീറ്റുകളിലൊഴികെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിൽ സജീവമായി കഴിഞ്ഞു. സ്ഥാനാർത്ഥികളൊക്കെ പ്രചരണ പരിപാടികളുമായി മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. തുടർഭരണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ധീരമായ ചില തീരുമാനങ്ങളെടുത്താണ് സി പി എം തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത്. ചിലയിടങ്ങളിൽ പാർട്ടിക്കുള്ളിലെ വലിയ പ്രതിഷേധങ്ങൾ സി പി എമ്മിന് തലവേദന സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ അത് ഒരിക്കലും ജനകീയ പ്രതിഷേധങ്ങൾക്ക് വഴങ്ങിക്കൊടുത്ത് സി പി എം തങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരുത്തില്ല എന്ന് പാർട്ടി നേതാക്കൾ ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. അത്തരം പ്രശ്നങ്ങൾ പ്രാദേശികമായി ഒതുങ്ങി നിൽക്കുമെന്നും അത് ഒരു പൊതുവികാരമായി മാറില്ല എന്നുമുള്ള ആത്മവിശ്വാസം ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മണ്ഡലങ്ങളിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ മേന്മ തന്നെയാണ്. പുതുമുഖങ്ങളായി ഒരുപാട് പേരുണ്ട് എങ്കിൽ പോലും ആ പുതുമുഖങ്ങൾക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം തങ്ങൾക്ക് അനുകൂല ഘടകമാകും എന്ന് ഇടതുമുന്നണി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അതേ അവസരത്തിൽ തന്നെ കോൺഗ്രസിൽ സംഭവിക്കുന്നത് ഡൽഹിയിൽ ചർച്ചയോട് ചർച്ചയാണ്. അനിശ്ചിതത്വങ്ങൾ ഓരോ മണിക്കൂറിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ചാനലുകളിൽ കൂടിയൊക്കെ പുറത്തു വരുന്ന അന്തിമ സാധ്യതാ പട്ടിക പരിശോധിക്കുമ്പോൾ തന്നെ ആ ഇടങ്ങളിലൊക്കെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് 100% വിജയം ഉറപ്പിക്കാം എന്നുള്ള അവസ്ഥയാണ്. പലയിടങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ പേര് കാണുമ്പോൾ ബി ജെ പിക്ക് സ്വാധീനമുള്ള ആ മണ്ഡലങ്ങളിലൊക്കെ ഒരുപക്ഷെ ബി ജെ പി 2ാം സ്ഥാനത്തെത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള അവസ്ഥ. ദയനീയമായി 3ാം സ്ഥാനത്തേക്ക് പോകാനുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകളുമൊക്കെയായാണ് ഈ സാധ്യതാ പട്ടിക ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തുടർഭരണം ലക്ഷ്യമിട്ട് തുടർഭരണത്തിൻ്റെ പ്രതീതി കേരളത്തിൽ ഉണ്ടാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇടതുമുന്നണിയെ നേരിടാൻ ഈ പഴഞ്ചൻ ആയുധങ്ങൾ തന്നെ പിന്നെയും എടുത്ത് പ്രയോഗിക്കുകയാണ് കോൺഗ്രസ്. അതാണല്ലോ പഴഞ്ചൻ ആയുധങ്ങൾ എന്ന് ഉദ്ദേശിച്ചത്, പഴയ മുഖങ്ങൾ എന്നുള്ളതല്ല, പഴയ രീതി തന്നെ. ഇവിടെ കുറേ നാൾ ചർച്ച ചെയ്തു, അത് കഴിഞ്ഞ് കുറേ പേരുടെ പട്ടികയുമായി, പട്ടിക എന്നതിനെ പറയാൻ പറ്റില്ല, വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് നമുക്ക് പറയാം, അങ്ങനെ ഒരു നീണ്ട പട്ടികയുമായി ഡൽഹിയിൽ ചെല്ലുന്നു. ഡൽഹിയിൽ ചർച്ചയോട് ചർച്ച, അതിനിടയിൽ തങ്ങളുടെ ഇഷ്ടക്കാരെയൊക്കെ സ്ഥാനാർത്ഥികളാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കടിപിടി, പിന്നെ ഗ്രൂപ്പ് താല്പര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കണമെന്നുള്ള ആവശ്യം, അതിനിടയിൽ ഹൈക്കമാൻഡ് അവരുടേതായി കുറേ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി വെച്ചിരുന്നവരെ ഇതിനകത്തേക്ക് തിരികെ കയറ്റാനുള്ള ശ്രമം നടത്തുന്നു. അങ്ങനെ ആകെ ജഗബഗ. ഇപ്പുറത്ത് ജനങ്ങൾക്കിടയിൽ കൃത്യമായ ഒരു അംഗീകാരമുള്ള ഒരു മുന്നണിയെയാണ് നേരിടുന്നത് എന്നുള്ള ആ ഒരു ഗൗരവം പോലും ഇല്ലാതെ ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കടിപിടി കൂടിക്കൊണ്ടിരിക്കുന്നവരെ ജനം അത്ര പെട്ടെന്ന് അംഗീകരിക്കും എന്ന് കരുതുന്നവർ വിഡ്ഢികളായിരിക്കുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ ആയിക്കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് അംഗം മുറുകുമ്പോൾ പലയിടങ്ങളിലും മത്സരം ഒരു നല്ല ബലാബലത്തിലേക്ക് വന്നേക്കാം. പക്ഷേ എന്നാൽ പോലും ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുമ്പോൾ അതിനൊരു ഗരിമയുണ്ടാവണ്ടേ? ഞങ്ങൾ ഭരണം തിരിച്ചു പിടിക്കണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഈ മത്സരത്തിനിറങ്ങുന്നത് എന്നുള്ള തോന്നലുണ്ടാകണ്ടേ? ആ തോന്നലുണ്ടാക്കാൻ നമ്മളിത് പറയുന്ന ഈ നിമിഷം വരെയും കോൺഗ്രസ്സിന് സാധിച്ചിട്ടില്ല എന്ന് 100% ഉറപ്പിച്ച് പറയാം. അങ്ങനെ ഒരു തോന്നലുണ്ടാക്കാത്തിടത്തോളം കാലം കോൺഗ്രസ്സിന് ഇടതുപക്ഷം ഉയർത്തുന്ന ആ തുടർഭരണ ലക്ഷ്യയാത്രയെ വഴിയിൽ തടഞ്ഞു നിർത്താനാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് വിലയിരുത്താനാകുന്നത്. ചിലയിടങ്ങളിലൊക്കെ സി പി എമ്മിലടക്കമുണ്ടായിരിക്കുന്ന പ്രാദേശിക പ്രശ്നങ്ങൾ മികച്ച സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുക വഴി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കും എന്ന് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ന്യായവുമാണ്. ചിലയിടങ്ങളിലെങ്കിലും അത് അത്തരമൊരു അനുകൂല ഘടകമായി മാറും. പക്ഷേ പൊതുവായി കേരളത്തിൻ്റെ ജനാധിപത്യ മനസ്സിൻ്റെ മുന്നിലേക്ക് ഞങ്ങൾ ഇതാ ഒരു മികച്ച നിരയെ അവതരിപ്പിച്ചിരിക്കുന്നു, ഞങ്ങൾ ജയിക്കാനുള്ള പോരാട്ടത്തിനാണ് തയ്യാറെടുക്കുന്നത്, ബി ജെ പിയെ ഞങ്ങൾ എല്ലായിടത്തും 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുന്നു എന്നുള്ള തോന്നൽ ഉളവാക്കാൻ ഈ അന്തിമ സാധ്യതാ പട്ടിക പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോഴും കോൺഗ്രസ്സിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാനാകും, ഈ പോരാട്ടത്തിൽ അത്ര പെട്ടെന്ന് ഈ ഇപ്പോഴത്തെ പുറത്തു വരുന്ന സ്ഥാനാർത്ഥികളെയും വച്ച് കോൺഗ്രസ്സിന് അത്ര എളുപ്പത്തിൽ സി പി എമ്മിനെയോ ഇടതുമുന്നണിയെയോ കീഴടക്കാനാവില്ല തന്നെ.